നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു മൈൻഡ് റീഡിംഗ് വീഡിയോ ആണ്. ഇന്ന് തൊടുകുറി പ്രകാരം രണ്ട് പൂക്കളെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. രണ്ട് പൂക്കളിൽ ഒന്ന് വെള്ള പൂവ്, ഒന്ന് പിങ്ക് നിറത്തിലുള്ള പൂവാണ്. അപ്പോൾ ഇതിലെ ഒരു പൂവ് നിങ്ങൾ മനസ്സിൽ വളരെ ഇഷ്ടത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയെ ചിന്തിച്ചിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളെ പറ്റി എന്തൊക്കെയാണോ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്, നിങ്ങൾക്ക് ആ വ്യക്തി എങ്ങനെയാണ്, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ചിത്രത്തെ നോക്കി മനസ്സ് ഏകാഗ്രമാക്കി ഒരു പൂവ് നിങ്ങൾക്ക് തൊടാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പയൽ വണ്ണായിട്ട് നൽകിയിട്ടുള്ള വിടർന്ന താമരപ്പൂവിനെയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ആ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തിരുത്താനാവാത്ത നിരവധി തെറ്റുകൾ ജീവിതത്തിൽ പറ്റി നിൽക്കുന്ന ഒരവസരമാണ്. ബന്ധത്തിൽ ആ വിള്ളലുകൾ വരുത്താനും അകറ്റാനും തക്കവണ്ണം ചില പ്രശ്നങ്ങൾ തന്നെ ജീവിതത്തിലുണ്ടായി. അടുക്കാനും വയ്യ, അകലാനും വയ്യ എന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് സാമ്പത്തികം സംബന്ധിച്ചുള്ള വ്യസനം തന്നെയാണ്. അപ്പോൾ പണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതോ പണം ഇല്ലാത്തതോ ആയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നൊക്കെ ആ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ പറ്റി, അല്ലെങ്കിൽ ഒരു രഹസ്യമായിട്ട് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ധനം ഉണ്ടെങ്കിൽ ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് ആ വ്യക്തിയോട് ഇപ്പോൾ തുറന്നു പറയാൻ പറ്റിയിട്ടുള്ള ഒരു സമയമല്ല. അത് നന്നായിരിക്കില്ല. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും വിളവെടുപ്പുള്ള സാധനങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് പോകുന്നതിനും പിന്നീട് അത് തിരിച്ച് കിട്ടാതിരിക്കുന്നതിനും ഇടയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള സ്നേഹത്തിനും ആ ഒരു കരുതലിനുമൊന്നും യാതൊരു കുറവുമില്ല. നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്, നിങ്ങളോട് വളരെയധികം മനസ്സിനുള്ളിൽ സ്നേഹമുണ്ട്. പക്ഷേ എപ്പോഴും അത് പുറത്ത് കാട്ടി ഒന്നും സംസാരിക്കുകയില്ല. എപ്പോഴും ആ വ്യക്തിയുടെ ആ ഒരു സ്വഭാവം തന്നെ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ സ്വാധീനം കൊണ്ട് നിങ്ങളെ ഒരുപാട് തവണ സംശയിക്കാനും സാധ്യതയുണ്ട്. അവിടെയൊന്നും സത്യമില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും നിങ്ങളോടൊപ്പം തിരികെ വരാനുമുള്ള സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ട് വ്യക്തികളായിട്ട് നിങ്ങൾ നിൽക്കുന്നത് കാണാം. നിങ്ങളെപ്പറ്റി വളരെ സന്തോഷത്തോടുകൂടി ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങളെല്ലാം ആ വ്യക്തിക്ക് സന്തോഷം നൽകിയിട്ടുമുണ്ട്. നിങ്ങളും ഇവരെ സ്നേഹിക്കുന്നുണ്ട്. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാം. സ്വാർത്ഥതയുള്ള ഒരു വ്യക്തിയല്ല, വളരെ ഓപ്പൺ മൈൻഡായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ മേൽ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കൊരു കരുനിഴൽ ഉണ്ടായേക്കാം. ഈ ഒരു വ്യക്തി മറ്റുള്ളവർ പറയുന്നത്, ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, അവർ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചില നേരങ്ങളിൽ ഒരു പാവ പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങളുടെ പല പ്രവൃത്തികളും ഇവരെ വിഷമിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ക്ഷമയോടുകൂടി നിങ്ങളെ ഒപ്പം നിർത്തിയ സമയം ഉണ്ടായിരുന്നു. പിന്നീട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. പണ്ട് വിഷമിപ്പിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞ് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു വ്യക്തി തയ്യാറായിട്ടുമില്ല. ഈ ഒരു സമയത്ത് നിങ്ങളോടൊപ്പം ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇണക്കവും പിണക്കവുമായിട്ട് കഴിയാനാണ് സാധ്യത. എങ്കിലും ഈ വ്യക്തി അകന്നിരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ആ വില മതിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് നിങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു പെയിനാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇഞ്ചിഞ്ചായിട്ട് വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ ഓർക്കാതിരിക്കാൻ ഒരിക്കലും ആവുന്നില്ല. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇരു വ്യക്തികൾക്കും ഇടയിൽ ഉണ്ടായി നിന്ന സാഹചര്യങ്ങളായിരുന്നു. കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ ശരിയായ സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല. മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ് തെറ്റായിട്ട് മനസ്സിലാക്കി വെച്ചു. ആ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി വിചാരിച്ചിരിക്കുന്ന ധാരണകളിൽ നിങ്ങളൊരു ജെനുവിനായിട്ടുള്ള ഒരാളായിട്ട് അയാളോട് പെരുമാറിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൽ സിൻസിയാരിറ്റി അവർക്ക് അനുഭവപ്പെട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ആ ബന്ധത്തിൽ ശരിക്കും ഇടയിൽ നിന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞ കുറച്ച് പേരുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം വഷളാക്കിയത് ഇവരിൽ കുറച്ച് പേര് തന്നെയാണ്. ഇത്രയുമൊക്കെ ആയി എങ്കിലും ഈ ഒരു കണക്ഷൻ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. ഒരു കോണ്ടാക്റ്റ് എവിടെയൊക്കെയോ ഉണ്ട്. ഒരു ബന്ധം അറ്റുപോകുന്ന ഒരു കാരണം ഇവിടെയില്ല. പക്ഷേ മാനസികമായിട്ടുള്ളൊരു പെയിൻ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ നിങ്ങൾ എത്ര തന്നെ സപ്പോർട്ട് ചെയ്താലും നിങ്ങൾ കൂടെ പോകാനായിട്ട് തുനിഞ്ഞിറങ്ങിയാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധമുണ്ട്. നിങ്ങൾക്ക് വിഷമങ്ങൾ ഒഴിയില്ല എന്നൊരു സൂചന തന്നെയുണ്ട്. ഇരുവരെയും ഒന്നിപ്പിച്ചു കഴിഞ്ഞാലും എപ്പോഴും ഒരു വേദന ഉള്ളിൽ തന്നെ നിൽക്കും. അതുപോലെ ഈ വ്യക്തി അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വേദന തരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
പക്ഷെ അല്ലാതെ തന്നെ അത് നടന്നു പോവുകയാണ്. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ യെസ് എന്ന് തന്നെയാണ്, നിങ്ങളിലേക്ക് ആ വ്യക്തി തിരികെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് ഒരു ഡിവൈനായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത് തന്നെ. നിങ്ങൾ അവരിലേക്ക് അടുക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ച് കിട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വിഷമം, ഒറ്റപ്പെടൽ, ഇതൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. നീതി കിട്ടിയില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ ഉണ്ട്. ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും അത് സംഭവിക്കുമോ എന്നൊക്കെ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കേയിരിക്കുന്നു. നിങ്ങൾ തീവ്രമായിട്ട് വീണ്ടും ഈ വ്യക്തിയെ ആകർഷിക്കുകയാണെങ്കിൽ ഈ വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനാണ് സാധ്യത. ആ ഒരു വ്യക്തി ഇപ്പോൾ ഏത് ദുഃഖവും സഹിക്കാനായിട്ട് തയ്യാറാണ്. ശാശ്വതമായിട്ട് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പിങ്ക് നിറത്തിലുള്ള താമരപ്പൂവാണെങ്കിൽ അതിൻ്റെ റീഡിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ ഹൃദയം കൊണ്ട് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന, അടുത്ത് നിർത്തുന്ന ഒരാൾ തന്നെയാണ്. നിങ്ങൾ ഈ ആളിൽ നിന്നും അകന്നു പോകാനായിട്ട് ഇദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഭയമാണ്, നിങ്ങൾ ഇവരുടെ അടുത്ത് നിന്നും പൊക്കളയുമോ എന്നൊരു ആകുലതയോടെ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതേസമയം നിങ്ങളെ എങ്ങോട്ടും തന്നെ വിടാനായിട്ട് ആഗ്രഹിക്കാതെ നിങ്ങളെ ഒതുക്കി നിർത്തുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം ഇദ്ദേഹം മറ്റു ചില കാര്യങ്ങളിൽ വ്യാപൃതനുമാണ്. അത് ഇവരുടെ ജോലിയുടെ ഭാഗമാകാം, അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഭാഗമാകാം, മറ്റെന്തോ കാര്യത്തിൽ ഇവർ വ്യാപൃതനായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മാനസികമായിട്ട് ഇവർക്ക് സമയക്കുറവൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ഇവർക്ക് സമയം കിട്ടാതെ പോകുന്നത് ഇവർക്ക് തന്നെ ഒരു കുറ്റബോധമുണ്ട്. അപ്പോൾ കിട്ടുന്ന സമയത്ത് നിങ്ങളിലേക്ക് ഇവർ അടുക്കാൻ ശ്രമിക്കുകയും നിങ്ങളെ കൂടുതലായിട്ടൊന്ന് ഭരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ്. നിങ്ങളെ സ്വാതന്ത്ര്യത്തോടെ വിടാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല, എപ്പോഴും ഇവരുടെ ആ ഒരു വലയത്തിനുള്ളിൽ നിൽക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. കുറച്ച് അന്തർമുഖത ഉള്ള ഒരാളാണ്, പക്ഷേ അവരുടെ ഹൃദയത്തിനുള്ളിൽ നിങ്ങളെ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നിങ്ങളെ മറക്കാനോ നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്താനോ ഒന്നും കഴിയുകയില്ല. നിങ്ങളുടെ ഒരു ചെറിയ അവഗണന പോലും അവർക്ക് സഹിക്കാനായിട്ട് ആവുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കുകയില്ല. ഈ വ്യക്തി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. അതേസമയം വളരെ ദൃഢമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഇതിനിടയ്ക്കുണ്ട്. മറ്റു ചില വ്യക്തികൾ അപവാദമൊക്കെ ഉന്നയിച്ച് വരുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ശേഷി ആ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു തോന്നലിൽ ആ ഒരു വ്യക്തിയുടെ സ്നേഹം പലപ്പോഴും ഒരു കോംപ്ലക്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ട്. അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ടോൺ പലപ്പോഴും നിങ്ങൾക്ക് സഹിക്കാനാവാത്ത രീതിയിലാവാറുണ്ട്. നിയന്ത്രണങ്ങളൊക്കെ അതിരി വിട്ടു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാറുണ്ട്. എല്ലാ അർത്ഥത്തിലും ആ വ്യക്തിയുടെ ചിന്ത നിങ്ങളെ സ്നേഹിക്കുക തന്നെയാണ്. അതുപോലെ അവർ ചിന്തിക്കുന്നത് ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കുക, ചതിക്കുക അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോകാതെ കൂടെ നിൽക്കുക, എപ്പോഴും അവരുടെ വലയത്തിൽ നിർത്തുക, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് ആ വ്യക്തിക്ക് എപ്പോഴും ഉള്ളത്. ഈ വ്യക്തിയോട് നിങ്ങൾക്ക് വളരെ ആകർഷകമായിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. കഠിനമായിട്ട് നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയോട് സംസാരിച്ചു വരുന്നില്ല. പിണക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് വ്യസനിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം. ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളും ജീവിതത്തിൽ പല കാര്യങ്ങളും ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടാകും. ഒരുപാട് റിലേഷൻഷിപ്പ് നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടാകും. സിമ്പതി ഇമോഷൻ ഒന്നും ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല. ജീവിതത്തിൽ പലതിനുമുള്ള അവസരങ്ങൾ സമൃദ്ധമായിട്ട് ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി. ഒരു ജോലി കിട്ടുന്നതിനോ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ വലിയ പ്രയാസം ഉണ്ടാകില്ല, ഉയർച്ച തന്നെ ഉണ്ടാകും എന്നാണ് സൂചന. നിങ്ങളുടെ ജീവിതത്തിലെ പല സുപ്രധാന കാര്യങ്ങളിലും ഈ വ്യക്തിയുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. ഈ അഭിപ്രായം തേടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തെറ്റായ വഴിയിലേക്ക് പോവുകയില്ല. എന്തൊക്കെ ആവശ്യമൊന്നും വേണ്ടത് വേണ്ടാത്തത് എല്ലാം തിരിച്ചറിഞ്ഞ് സമയത്ത് തന്നെ നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻസ് തരുന്ന ഒരു വ്യക്തിയായിട്ട് ഇവർ നിൽക്കുന്നുണ്ട്. ഈ വ്യക്തിയെപ്പറ്റി മുൻവിധിയോടുകൂടി നിങ്ങൾ തിരിഞ്ഞു നിൽക്കാനും പാടില്ല. നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ പെരുമാറുന്ന, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ വിചാരിച്ചിരിക്കുന്ന ആൾ. ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പമല്ല. ആ വ്യക്തി നിങ്ങളുമായിട്ട് ബന്ധം അവസാനിപ്പിക്കാനോ നിങ്ങളെ പിരിയാനോ ഒക്കെ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ശരിക്കും ആ വ്യക്തിക്കും കൂടിയാണ് നഷ്ടം. അപ്പം നിങ്ങളിലേക്കുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പ്രവാഹവും നിങ്ങളോടുള്ള അടുപ്പവും അത്ര കൂടുതൽ വേറൊരു തരത്തിലും വേറൊരു ബന്ധത്തിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്.